ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിൾ ബോട്ടിൽ ആർട്ടുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലെടുത്ത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പ്രേ പെയിൻ്റ് ആണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഏതാണുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ആക്രലിക് പെയിൻറ്റോ ഇനാമൽ പെയിൻറ്റോ ഏതാച്ചാൽ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇനി ബോട്ടിൽ കുറച്ച് ഫ്ലവേഴ്സ് വരഞ്ഞെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ലൈറ്റ് ബ്ലൂ കളറും ഓറഞ്ച് കളർ ആക്രലിക് പെയിൻറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഒരു പെയിൻറ്റിങ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഞാനൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഇതുപോലെ ഇങ്ങനെ പെറ്റൽസ് വരഞ്ഞെടുക്കുക. ഈ ഫ്ലവർ ആർക്ക് വേണമെങ്കിലും വരഞ്ഞെടുക്കാം കേട്ടോ, ഈസിയാണ്. ഇത് പെറ്റൽസ് ഇങ്ങനെ വരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, ഈസി ആയിട്ട് തന്നെ നമുക്ക് വരഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനെ ഈ ബോട്ടിലിൽ ഫുള്ളായിട്ട് രണ്ട് കളറിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ വരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ളത് ഫിൽബേർട്ട് നമ്പർ 2 ആണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് റൗണ്ട് ബ്രഷ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. നമ്പർ 2 എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറേ ബോട്ടിലാട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തുങ്ങാണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരണേ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബോട്ടിൽ മുഴുവനായിട്ട് ഞാനങ്ങനെ ഫ്ലവേഴ്സ് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 പെറ്റലിലിങ്ങനെ ചെറിയൊരു ഫ്ലവേഴ്സും കൂടെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വൈറ്റ് അക്രലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ലൈൻസ് വരഞ്ഞു കൊടുക്കുക. ഇനി കുറച്ച് ലീവ്സ് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ അക്രലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് അങ്ങനെ ലീവ്സ് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിലും കൂടി കുറച്ച് ഫ്ലവേഴ്സ് ലീവ്സൊക്കെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബോട്ടിലിങ്ങനെ ഫുള്ളായിട്ട് കാണുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗിയുള്ളത്. ഗ്യാപ്പില്ലാതെ എല്ലായിടത്തും ഫ്ലവേഴ്സും ലീവ്സൊക്കെ ആയിട്ട് ബോട്ടിൽ നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് അതിന് ഭംഗി. അപ്പോൾ ഫ്ലവേഴ്സ്, ചെറിയ ഫ്ലവേഴ്സിന് പകരം കുറച്ച് വലിയ ഫ്ലവേഴ്സ് വരഞ്ഞാലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇനി ഓരോ ഫ്ലവറിൻ്റെ സെൻറ്ററും ഒന്നിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ കളർ അക്രലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ കളർ ഫ്ലവറിന് വേണ്ടിയിട്ട് യെല്ലോ കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ടിങ്ങനെ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക സെൻറ്ററിൽ. ഓറഞ്ച് കളർ ഫ്ലവറിന് ഞാൻ വൈറ്റ് അക്രലിക് പെയിൻറ് ഉപയോഗിച്ച് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പേനിൻ്റെ നിബ് വെച്ചിട്ടോ ഒക്കെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഡോട്ടിങ് ടൂൾസ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി നിങ്ങളതിൽ ഒരു കൂട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സ്പ്രേ വാർണിഷാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിനൊരു ബോം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് പിക്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരിക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ആഴ്ചയിൽ 3 ദിവസമാണ്. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ഇന്ത്യൻ ടൈം 4 PM, UAE ടൈം 2:30 ആണ്. നെക്സ്റ്റ് ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.